അമ്മയ്ക്കും കുടുംബത്തിനും കിട്ടിയ വലിയൊരു അനുഗ്രഹത്തെ നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. സങ്കീർത്തനം നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടാണ് ഭവൻ നിർമ്മാണം ആരംഭിക്കുന്നത്. കർത്താവ് ഭവനം പണിഞ്ഞില്ലെങ്കിൽ പണിക്കാർ അധ്വാനിക്കും നിഷ്ഫലമാണെന്ന്. കർത്താവ് ഭവനം പണിഞ്ഞില്ലെങ്കിൽ കർത്താവ് നഗരം കാക്കുന്നതിൽ ആൾക്കാർ ഉറക്കമളച്ചതുകൊണ്ട് ഫലമില്ലെന്ന് സങ്കീർത്തനം പറയുന്നതനുസരിച്ച് നമ്മുടെ എല്ലാ നന്മകളും ദൈവത്തിന് ദാനമായി സ്വീകരിക്കാനും ആ നന്ദി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറാതിരിക്കാനും നമ്മൾ പരിശ്രമിക്കണം. നന്ദിയുള്ള ഹൃദയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നുവെന്ന് സങ്കീർത്തകൻ വീണ്ടും പറയുന്നുണ്ട്. ആ നന്ദിയുള്ള ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ ദാനത്തിൽ നന്ദി പറയാം. നമുക്ക് ലഭിക്കുന്ന നന്മകൾ നമ്മുടെ പ്രതീക്ഷയ്ക്കും സ്വപ്നത്തിന് പോലും അതീതമായിട്ടുള്ള നന്മകളാണെന്ന് നാം തിരിച്ചറിയുന്നു. ദൈവത്തെ നമുക്ക് വാഴ്ത്താം. നമുക്ക് ആരംഭിക്കാം. ദൈവം നൽകിയ നന്മകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ ഭവനത്തെ കർത്താവ് സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ തിരുക്കുമാരന്റെ സജീവമായ പ്രതിരൂപങ്ങളാകുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ രൂപങ്ങൾ ആശീർവദിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ മധ്യം ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ രൂപം ഞങ്ങളെ കർത്താവ് ഈശോയുടെ ഓർമ്മ ഞങ്ങൾ എന്ന് നിലനിർത്തട്ടെ. ഞങ്ങളുടെ മധ്യം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധരിൽ സഫലരായി വസിച്ച് നിഷ്ഠയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്ന ദൈവമേ, വിശുദ്ധരുടെ രൂപങ്ങൾ ആശീർവദിക്കണമേ. ഗനിയാമനത്തിന്റെയും യോസഫിന്റെയും മറ്റു വിശുദ്ധരുടെയും മധ്യസ്ഥങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. ഞങ്ങൾ ഈ രൂപത്തങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. സുവിശേഷ സാക്ഷ്യം വഹിച്ച ഈ വിശുദ്ധരുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമായിരിക്കട്ടെ. വിശുദ്ധിയോടെ ജീവിക്കുവാനും വിശുദ്ധിയോടെ അങ്ങേ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രകോപനത്തിൽ ഉൾപ്പെടുത്തുകയും ദുഷ്ടാരുവേയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവിശക്തിയും ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ ഭവനത്തെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിലും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രീശ്വര സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അനുസരിച്ച് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരെ കൂടാരങ്ങളെക്കാൾ ദൈവദരബാരത്തിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കാരുണ്യമനേകർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായം നൽകി എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. പ്രകാശം നന്മയുടെയും ദൈവത്തിന്റെ വഴികാട്ടിയായി സ്വീകരിക്കണം എന്നൊരു ആഹ്വാനവും ഈ പ്രാർത്ഥനയിലുണ്ട്. കർത്താവ് പറഞ്ഞു ചെയ്തു, എന്റെ പിന്നാലെ വരുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. കർത്താവിന്റെ ഈ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ദൈവം തെളിക്കാം ഈ ഭവനത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും പ്രകാശം യേശു തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പ്രകാശം അമേശുകായി ഞങ്ങളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങേ ദിവ്യ ജീവിതത്താൽ പ്രകാശിച്ചാലും ദീപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതം ഉദ്ധാരം നീ അരുളുന്നു. മർത്യനു നിത്യമഹോന്നതം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേരുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേരുന്നു. സർവാധീപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുയർത്തി പാടിടുവിൻ. സർവരുമൊന്നായി പാടിടുവിൻ. എന്തെന്നും
ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനരാം സർവേശ്വര പരിപാവനരാം ബലവാനേ പരിപാവനരാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾക്ക് ഗണമേ. പ്രാർത്ഥിക്കാം. സമാധാനം. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനുമൂർത്തനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും നിഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സഹോദരരെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഈജിപ്ത് രാജാവായ മോശയോടും അഹരോനോടും ഇപ്രകാരം അരുളി ചെയ്തു, ഓരോ തന്റെ ആട്ടിൻപറ്റത്തു നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചുകൂടി അതിന് ബലി കഴിക്കണം. അതിന് കുറെ രക്തമെടുത്ത് വീടിന്റെ എല്ലാ പടിയുമേലും മേൽപടിയുമേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും, ഈജിപ്തിലൂടെ കഴിഞ്ഞ പുത്രന്മാരെ സംഹരിക്കും, ഈജിപ്തിലെ ദേവന്മാരെ ശിക്ഷിക്കും. ഞാനാകുന്നു ദൈവം. നിങ്ങൾ വീട് തിരിച്ചയുടെ അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നുപോകും, ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും, എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം ഊങ്ങിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം ഊങ്ങിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശോ മിശിഹായ്ക്ക് സ്തുതി. 19 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേയുസ് പേരുള്ള ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. യേശു ആരാണ് എന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ പോക്കം കുറവായിരുന്നതുകൊണ്ട് ജനക്കൂടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കുമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകേണ്ടിയിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേയുസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ ചുരുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറപിറുത്തു, ഇവൻ പാവിയുടെ വീട്ടിൽ അതിഥിയായി കഴിയുന്നുവല്ലോ എന്ന് അവർ പറഞ്ഞു. സക്കേയുസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവ്, ഇതാ എന്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തെ രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ വാക്കൊരിക്കൽ